ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഫ്ലവർ മേക്കിംഗ് ആണ്. അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലുള്ള യെല്ലോ ഫോമാണ് നമ്മൾ എടുക്കുന്നത്. ഇത് അരേഞ്ച് ഫോമാണ്. അതിനുശേഷം നമ്മളൊരു ടെംപ്ലേറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ഒരു കട്ടിയുള്ള പേപ്പറോ, ഇത് 4x ആണ്, നമ്മളതിൽ ആ ഷേപ്പ്, അതിൻ്റെ പെറ്റൽസിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ചെടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് ഫോമിൽ വെച്ചതിന് ശേഷം അത് ട്രേസ് ചെയ്യുക. എന്നിട്ട് അത് ഓരോ ലീഫുകളായിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ മൂന്ന് തട്ടായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, രണ്ട് തട്ട് വേണമെങ്കിൽ അതുപോലെയും ചെയ്യാം. ഞാനിവിടെ മൂന്ന് തട്ടിൻ്റെതും രണ്ട് തട്ടിൻ്റെതായിട്ടുള്ള പൂക്കളാണ് ചെയ്യുന്നത്. ഇതുപോലെ ആ ഷീറ്റിൽ മുഴുവനായിട്ട് നമ്മളിത് ട്രേസ് ചെയ്തെടുക്കുക. എന്നിട്ടെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമ്മളത് ഒട്ടിച്ചു തുടങ്ങുക. ഇതുപോലെ 4x ഒരു ഷീറ്റ് എടുത്തിട്ട് അതിൽ നമ്മൾ ഗ്ലൂ സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിന് പകരം നമുക്ക് കാർഡ്ബോർഡോ അങ്ങനെ എന്തെങ്കിലും ഒരു ഷീറ്റായാൽ മതി. അതിലിതുപോലെ തന്നെ ഏറ്റവും വലുത് എടുത്തിട്ട് ഒരു റൗണ്ട് മുഴുവനായിട്ട് ഒട്ടിച്ചെടുക്കുക. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അരഞ്ചോ ഒരു ഇഞ്ചോ ആദ്യത്തെ പെറ്റൽസിമ്മിലേക്ക് കയറ്റി കയറ്റി വേണം ഒട്ടിക്കാൻ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. നമ്മൾ രണ്ട് ലെയറുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ സെൻട്രൽ പോർഷൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഫോമിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഫോം എങ്ങനെ കട്ട് ചെയ്യണം, എങ്ങനെയാണ് കർവ് വേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ സെൻട്രൽ പോർഷനും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ കംപ്രസറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്പ്രേ പെയിൻറ്റിങ് എല്ലാവർക്കും സാധിക്കാത്തത് കൊണ്ട് ഞാനിവിടെ പെന്നുപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് സ്കെച്ച് പെന്ന് ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ള ലൈൻസ് ഇട്ടിട്ടുള്ളത്. സ്കെച്ച് പെന്നിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ബ്രഷ് പെന്ന് അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ സെൻട്രൽ പോർഷൻ കളർ ചെയ്യുക. ബ്രൗൺ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബ്രൗൺ ഇതുപോലെ തന്നെ പാച്ച് കുത്തി കുത്തി ചെയ്യുക. ഒരു ടെക്സ്ചർ നമുക്കതിൽ ഫീൽ ചെയ്ത് കിട്ടും. വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണിത്. പിന്നെ അതിൻ്റെ എഡ്ജസ് നമ്മൾ ബ്ലാക്ക് വെച്ചിട്ട് ലയിപ്പിച്ചെടുക്കുകയാണ്. എല്ലാ എഡ്ജസ്സിൽ നിന്ന് ഡാർക്ക് നിന്ന് ലൈറ്റിലേക്ക് വരുന്ന ഒരു ടോണാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ ഭാഗങ്ങളിലും ആവുന്ന രീതിയിൽ തന്നെ നമ്മളത് ചെയ്തെടുക്കുക. നമ്മൾ സെൻട്രിൽ വൈറ്റ് വെച്ചിട്ട് ലൈറ്റ് ടോണായിട്ട് ചെയ്തെടുക്കുകയാണ്. എൻ്റെ വീഡിയോകൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുള്ള വർക്കുകളാണിതെല്ലാം.